മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തും ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന പരിശോധനയാണ് പി വി അൻവറിന് കുരുവട്ടാൻ കാരണമെന്ന് വെളിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പരിശോധനകളൊന്നും നടത്താതെ സുഗമമായി സ്വർണ്ണക്കടത്തും കള്ളപ്പണവുമെല്ലാം മലപ്പുറത്തുകൂടെ നടത്താനാണ് പോലീസിലെ ഉന്നതന്മാരെ കുരുക്കിലാക്കി അൻവർ ഇത്തരം ആരോപണങ്ങൾ അഴിച്ചുവിട്ടത്. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് പിടിച്ചത് കോടികളുടെ സ്വർണവും ഹവാല പണവുമാണ്. ഇതിനെ തടയിടാനാണ് അൻവർ ഓരോ ആരോപണങ്ങൾ ഉയർത്തിയതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന പോലീസ് പിടികൂടിയത് 123 കോടി രൂപയുടെ 150 കിലോ സ്വർണവും ഹവാല പണവുമാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം കേരളത്തിലെത്തുന്നത്. രാഷ്ട്രീയ നേട്ടം മാത്രമാണ് അൻവർ ലക്ഷ്യമിടുന്നത്. വർഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് തീവ്രവാദ ഘടകങ്ങളും ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ സർക്കാർ മുസ്ലിം തീവ്രവാദ ഘടകങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ശക്തികൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. വാർത്താസമ്മേളനത്തിലാണ് അൻവറിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ഹവാല പണമിടപാട് സംഘങ്ങളും ഉണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചിരിക്കുന്നതും. അതായത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ കണക്കും മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. അന്നത്തെ അതേ നിലപാടാണ് അൻവറിനെതിരെ മുഖ്യമന്ത്രി ഈ അഭിമുഖത്തിലും ആവർത്തിച്ചത്. അതായത് കീഴ്ഘടകങ്ങളുമായി ചർച്ച ചെയ്ത് നിലമ്പൂരിലേക്ക് കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് പി വി അൻവർ എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഗു സമ്മതിച്ചത്. അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് അൻവറിന്റെ പേര് നിർദ്ദേശിച്ചതും. അതായത് അൻവറിന്റെ മാഫിയാ ബന്ധം സി പി എം ഇത്രയും കാലം അറിഞ്ഞില്ല എന്നാണോ, അതോ കള്ള മുതൽ പങ്കുവെപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് കണ്ടറിയേണ്ടി വരും. അതേസമയം അൻവർ എം എൽ എ തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയുന്നുവെന്നാണ് സി പി എം നേതാവ് എ കെ ബാലനും വ്യക്തമാക്കുന്നത്. 5 നേരം നിസ്കരിക്കുന്നതിനാലാണ് അൻവറിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നത് കള്ളപ്രചാരണമാണ്. ഈ തുറപ്പുചീട്ട് അദ്ദേഹം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല മലപ്പുറം ജില്ലാ സെക്രട്ടറി ആർ എസ് എസുകാരനാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ സർക്കസിലെ കോമാളിയാണെന്ന് വരെ പറഞ്ഞു. നെഹ്റു താമസിച്ച ഒരു വീടിന്റെ പാരമ്പര്യമുള്ള പിതാവിന്റെ മകന് യോജിച്ചതാണോ ഈ പ്രയോഗം? അത് അദ്ദേഹം ഓർക്കണം. എന്താണ് അൻവറിന് സംഭവിച്ചെന്നറിയില്ല. തന്നെ കള്ളനാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അൻവർ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് വസ്തുത. 2 ടീമുകൾ 4 കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവരും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യം സമഗ്ര അന്വേഷണമല്ല. അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് തന്നെ അദ്ദേഹം പറയുകയാണ്. മലപ്പുറത്തെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 43% വോട്ട് വിഹിതം. മുസ്ലിം ജനതയിൽ നിന്ന് വലിയ തള്ളി ചെടതുപക്ഷത്തിലേക്കുണ്ടായി. അതിനുള്ള പ്രധാനപ്പെട്ട മാർഗം പിണറായി വിജയന്റെ ഇടപെടലാണ്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ തകർക്കൽ. അദ്ദേഹം ആർ എസ് എസുകാരന്റെ ചാരനാണെന്നും പ്രചാരണം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ന്യൂനപക്ഷത്തിനൊപ്പം നിന്ന വ്യക്തിയാണ് പിണറായി. തലശ്ശേരി മാറാട് കലാപങ്ങളിൽ അദ്ദേഹം കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയിരുന്നു. ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറ തകർക്കുക എന്നത് യു ഡി എഫ് അജണ്ടയാണ്. ആ അജണ്ട നടപ്പിലാക്കാൻ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ 8 വർഷമായി നടത്തുന്നു. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് അൻവറിന്റേത്. ഇതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെയോ പിണറായിയോ തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എ കെ ബാലനും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.